കശ്മീരിൽ ഭീകരവാദികൾക്ക് മനുഷ്യാവകാശ മുഖം നൽകാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായി കേന്ദ്ര ആഭ്യന്തര വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ രംഗത്തെത്തി. ഇനി തീവ്രവാദവും ഇരവാദവും കൂടി ഒരുമിച്ച് നടക്കില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. 2018-19 പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം. ആതുര സേവനത്തിൻ്റെയും മതപഠനത്തിൻ്റെയും മറവിൽ കശ്മീരിൽ തീവ്രവാദ ആശയങ്ങൾ ചെറുപ്പക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടരായി സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ചെറുപ്പക്കാർക്കെതിരെ സൈന്യം നടപടികൾ സ്വീകരിക്കുമ്പോൾ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തി അവരെ രക്ഷപ്പെടുത്തുന്ന ചില ഇന്ത്യൻ സംഘടനകൾക്ക് പാകിസ്ഥാനുമായി ബന്ധമുള്ളതായും കണ്ടെത്തിയിരിക്കുകയാണ്. കശ്മീരിൽ കൊല്ലപ്പെട്ട ഭീകരൻ ബുർഹാൻ വാനിയെ മനുഷ്യാവകാശ പ്രവർത്തകനായും സ്വാതന്ത്ര്യ പോരാളിയായും ചിത്രീകരിച്ച് കശ്മീരിൽ കലാപം നടത്തിയിരുന്നു. ഇതിന് പിന്നിലെ ഇന്ത്യൻ സഹായവും NIA അന്വേഷിക്കുന്നുണ്ട്. ഭീകരർക്കെതിരെ സൈന്യം നടപടിയെടുക്കുമ്പോഴൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ പേരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും പരാതികൾ ലഭിക്കാറുണ്ട്. ഇനി മുതൽ ഇത്തരം പരാതികളുടെ ഉറവിടങ്ങളും സ്വഭാവവും വ്യക്തമായി നിരീക്ഷിക്കപ്പെടും. പലപ്പോഴും ഇത്തരം പരാതികളുടെ പകർപ്പുകൾ ഉയർത്തിക്കാട്ടിയാണ് ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കാറുള്ളത്. ഇവ പാകിസ്ഥാന്റെ കയ്യിൽ എങ്ങനെ എത്തുന്നുവെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി മുതൽ കർശനമായി പരിശോധിക്കും. കഴിഞ്ഞ വർഷം മാത്രം കശ്മീരിലെ സൈന്യത്തിൻ്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് 15 പരാതികളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. കപട മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ മങ്ങലേൽപ്പിക്കുന്ന ഏത് നീക്കവും ചെറുക്കുമെന്നും മന്ത്രാലയങ്ങൾ സംയുക്തമായി അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെ സന്ധിയില്ലാത്ത സമരമാണ് NDA സർക്കാരിൻ്റെ നയമെന്നും സൈന്യത്തിന് അതനുസരിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളതെന്നും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. സൈന്യത്തിനെതിരായ വ്യാജ പ്രചരണത്തിന് തുനിയുന്നവർ രാജ്യദ്രോഹ കുറ്റം നേരിടാൻ കൂടി തയ്യാറെടുത്ത് കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.